നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക്. നാളെ മുതൽ അരി വാങ്ങുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് അരി വാങ്ങാതിരിക്കാനാവില്ല. എന്നാൽ അരി വാങ്ങുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട്, അത് എല്ലാവരും ചെയ്തിരിക്കുകയും വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് വായ്പ എടുത്തിട്ടുള്ള എല്ലാ ആളുകളും ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ ബാങ്ക് വായ്പകൾ എഴുതി തള്ളുമോ, അതോ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന മൊറട്ടോറിയം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുമോ തുടങ്ങിയ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദാംശങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, 10,000, 15,000, 50,000 എന്നിങ്ങനെ തുടങ്ങി 100,000 രൂപ വരെ വിവിധ തരത്തിലുള്ള ധനസഹായങ്ങൾ തിരിച്ചടക്കേണ്ടാത്ത ഒരു പദ്ധതിയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവും. ആ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള 3 അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പിലേക്ക് വന്നാൽ, സംസ്ഥാന സർക്കാർ വിവിധ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊറട്ടോറിയം ഏതൊക്കെ വായ്പകൾക്കാണ് ലഭിക്കുക തുടങ്ങിയ വിവരങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുൻപ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. സർക്കാരിൻ്റെ അറിയിപ്പുകളാണ് പ്രധാനമായും അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. എന്നാൽ ആ ഒരു മൊറട്ടോറിയത്തിൻ്റെ അവസ്ഥ ഇപ്പോഴെന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. മൊറട്ടോറിയം ബാങ്കുകളിൽ ഇതുവരെ നടപ്പിലായിട്ടില്ല. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വാണിജ്യ ബാങ്കുകൾക്ക് ബാധകമാകണം എന്നുണ്ടെങ്കിൽ അതിന് റിസർവ് ബാങ്കിൻ്റെ അനുമതി വേണം. ആ ഒരു കാര്യത്തിൽ തീരുമാനമറിയാൻ ഇനിയും സമയമെടുക്കും. സഹകരണ ബാങ്കുകളിൽ മൊറട്ടോറിയം ബാധകമാകണം എന്നുണ്ടെങ്കിൽ സഹകരണ സംഘം രജിസ്ട്രാർ അതിനുവേണ്ടി സർക്കുലർ ഇറക്കണം. അതുണ്ടായിട്ടില്ല. ഫലത്തിൽ മൊറട്ടോറിയം പ്രഖ്യാപനം റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവിലൊതുങ്ങി എന്നർത്ഥം. ഒക്ടോബർ 22 റവന്യൂ വകുപ്പ് മൊറട്ടോറിയം ഉത്തരവ് ഇറക്കിയത്. കർഷകർ, ചെറുകിട കച്ചവടക്കാർ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ എന്നിവരെടുത്ത വായ്പകൾക്ക് ഡിസംബർ 31 വരെയാണ് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചത്. വാണിജ്യ സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തവരാണ് ഇതിന്റെ സഹായം ലഭിക്കേണ്ടവരിൽ ഏറെയും. ഈ 2 ബാങ്കുകളിലും നിലവിൽ മൊറട്ടോറിയം ഇല്ല. വിവിധ തരത്തിലുള്ള കാർഷിക വായ്പകളും അതുപോലെ തന്നെ കച്ചവട വായ്പകളും ഒക്കെയായി ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത് 5,000 കോടി രൂപയോളം ഉണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും മറ്റ് സഹകരണ സംഘങ്ങളുടെയും ഒക്കെ നിയന്ത്രണാധികാരി സംസ്ഥാന സഹകരണ സംഘം രജിസ്ട്രാറാണ്. രജിസ്ട്രാർമാർ സർക്കുലർ ഇറക്കുന്നതിനനുസരിച്ചാണ് സഹകരണ ബാങ്കുകൾക്ക് ഇളവുകൾ നൽകുവാനാവുക. എന്നാൽ സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ രജിസ്ട്രാർമാർക്ക് സർക്കുലർ ഇറക്കുന്നതിന് യാതൊരു സാങ്കേതിക തടസ്സവുമില്ല. എന്നാൽ 2ാം പ്രളയത്തിന് ശേഷം റിസർവ് ബാങ്ക് അനുവദിക്കുന്ന മൊറട്ടോറിയം അതേ രീതിയിൽ സഹകരണ ബാങ്കുകൾക്കും സംഘങ്ങൾക്കും ബാധകമാകുന്ന രീതിയാണ് സഹകരണ സംഘം രജിസ്ട്രാർ സ്വീകരിച്ചത്. ഇത് നിലവിലെ ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ റവന്യൂ വകുപ്പ് ഇറക്കിയിരിക്കുന്ന ഈ ഒരു ഉത്തരവ് ഇപ്പോൾ നടപ്പിലാവുകയില്ല. ആ ഒരു ഉത്തരവ് കടലാസിൽ തന്നെ ഒതുങ്ങുകയും ചെയ്യും. ഈ ഒരു ആശയക്കുഴപ്പം സഹകരണ സംഘം ബാങ്കുകളിലെ തിരിച്ചടവിനെയും ബാധിക്കുന്നുണ്ട്. സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചതിനാൽ ബാങ്ക് വായ്പ എടുത്തിട്ടുള്ള ആളുകൾ വായ്പ തിരിച്ചടയ്ക്കാൻ തയ്യാറാവുന്നില്ല. രജിസ്ട്രാർ സർക്കുലർ ഇറക്കാത്തതിനാൽ സഹകരണ ബാങ്കുകൾ ഇതെല്ലാം കൂടി കുടിശ്ശിക ഇനത്തിലാണ് കണക്കാക്കുക. ഇത് പിന്നീട് പിഴ പലിശയായി വരികയും ചെയ്യും. അപ്പോൾ തീർച്ചയായും ബാങ്ക് വായ്പ എടുത്തിട്ടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത്, നിങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട് മൊറട്ടോറിയം നിങ്ങളുടെ വായ്പകൾക്ക് ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. വായ്പ തിരിച്ചടയ്ക്കാതിരുന്നാൽ നിങ്ങൾക്ക് പലിശയും പിഴപ്പലിശയും ഒക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. മൊറട്ടോറിയം ലഭ്യമാവുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു തിരിച്ചടവ് നീട്ടി ലഭിക്കുക. ഇനി 2ാമത്തെ പ്രാധാന്യമുള്ള അറിയിപ്പിലേക്ക് വന്നാൽ, നമ്മുടെ സംസ്ഥാനത്ത് അരിയിൽ വ്യാപകമായിട്ടുള്ള മായം കലർത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പല ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും മായം കലർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത്രയധികം ക്യാൻസർ പേഷ്യൻ്റുകളും മറ്റു തരത്തിലുള്ള അർബുദ രോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഭക്ഷ്യ വസ്തുക്കളിൽ മായം കലരുന്നതാണ്. അരിയിലും മായം കലർന്നാൽ എന്തായിരിക്കും അവസ്ഥ? അരി നമുക്ക് ഒരു കാരണവശാലും ഉപേക്ഷിക്കാനും ആവില്ല. മട്ട അരിയിലൊക്കെ നിറം ലഭിക്കുന്നതിന് വേണ്ടി റെഡ് ഓക്സൈഡ് പോലുള്ള മാരകമായിട്ടുള്ള മായമാണ് കലർത്തുന്നത്. വെള്ള അരിയിലാണെങ്കിൽ കാൽസ്യം കാർബണേറ്റ് പോലുള്ള വസ്തുക്കളും കലർത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മട്ട അരിയൊക്കെ ഇനി മുതൽ വാങ്ങുമ്പോൾ സാധാരണ നിറത്തേക്കാൾ കൂടുതൽ ചുവപ്പ് നിറം കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള അരി നന്നായി കുതിർത്ത് കഴുകി ഉപയോഗിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. മായമില്ലാത്ത സാധാരണ മട്ട അരിക്ക് ബ്രൗൺ കളറായിരിക്കും. കളറുകൾ നന്നായി ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായി കഴുകിയാൽ തന്നെ ആ ഒരു അരിയുടെ നിറം വെള്ളയായി മാറുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ഇനി അടുത്ത 3ാമത്തെ പ്രാധാന്യമുള്ള അറിയിപ്പ് എല്ലാ പ്രവാസികളും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ്. പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സിന്റെ സ്വാന്തനം പദ്ധതി പ്രകാരം ഒരു ധനസഹായ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. വിദേശത്ത് നിന്നും ജോലിയൊക്കെ മതിയാക്കി തിരികെ എത്തിയിട്ടുള്ള പ്രവാസികൾക്കാണ് ഈ ഒരു ധനസഹായം ലഭിക്കുന്നത്. പ്രവാസികളുടെ പെൺമക്കൾക്ക് വിവാഹ ധനസഹായത്തിലേക്കായി 15,000 രൂപ വരെ ലഭിക്കും. അതുമാത്രമല്ല, അംഗപരിമിതരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അംഗപരിമിത പരിഹാര ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി 10,000 രൂപയും ലഭിക്കും.
കൂടാതെ ക്യാൻസർ, ഹൃദയ ശസ്ത്രക്രിയ, അതുപോലെ തന്നെ വൃക്കരോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് 50,000 രൂപ വരെയും ധനസഹായം ലഭിക്കുന്നുണ്ട്. മരണാനന്തര സഹായമായി 1,00,000 രൂപയും നൽകുന്നുണ്ട്. വിശദാംശങ്ങൾ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള 3 അറിയിപ്പുകൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.